ടോറി സമര അനുകൂലികളുടെ കല്ലേറിൽ ലോറി ക്ലീനർ മരിച്ചു. വാളയാർ ചെക്ക് പോസ്റ്റിന് സമീപം കഞ്ചിക്കോടാണ് സംഭവം. ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ശ്രീധരൻ കുറിയെടുത്ത് ചേരുന്നു. ശ്രീധരൻ, എന്താണ് സംഭവം ഉണ്ടായത്? എന്ത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ലോറിക്കെതിരെ കല്ലേറുണ്ടായത്? അനുഷാദ്, കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി സംസ്ഥാനത്തെ രാജ്യവ്യാപകമായാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ സംസ്ഥാനത്തേക്ക് വരുന്ന പച്ചക്കറി ലോറികൾ തടയുമെന്ന് നേരത്തെ തന്നെ ലോറി ഉടമകളുടെ സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക്, കൊച്ചിയിലേക്കുള്ള പച്ചക്കറി ലോഡുമായി വരുന്ന വാഹനത്തിന് നേരെയാണ് ഇന്നലെ രാത്രി വാളയാർ ചെക്ക് പോസ്റ്റിന് സമീപം കഞ്ചിക്കോട്ട് വെച്ച് പ്രതിഷേധം ഉണ്ടാവുകയും കല്ലേറ് നടക്കുകയും ചെയ്തത്. 15 പേരടങ്ങുന്ന ഒരു സംഘമാണ് പിന്നെ ലോറിക്ക് നേരെ കല്ലെറിഞ്ഞതെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന പ്രാഥമിക വിവരം. ചിലർ കസ്റ്റഡിയിലുണ്ടെന്നും സൂചനയുണ്ട്. കഞ്ചിക്കോടിന് സമീപം വെച്ചുണ്ടായ കല്ലേറിൽ ലോറിയുടെ മുൻഭാഗത്തെ ചില്ല് തകർന്ന് ക്ലീനറായിരുന്ന മുബാറക് ബാഷയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. തുടർന്ന് ആദ്യം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അവിടുന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും രക്തം വാർന്ന് മുബാറക് ബാഷ മരിച്ചു എന്നാണ് മരിക്കുകയായിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് ലോറി ഉടമകളുടെ സംഘടനകൾ ഔദ്യോഗികമായി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. സമരാനുകൂലികൾ ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റുണ്ട്. അദ്ദേഹത്തിനും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 15 പേരടങ്ങുന്ന സംഘമാണ് ലോറിക്ക് നേരെ കല്ലെറിഞ്ഞതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസും അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ശരി ശ്രീധരൻ, ഇപ്പോൾ ലോറി ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഹംസ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഹംസ, നിങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി സമരാനുകൂലികൾ നടത്തിയ കല്ലേറിൽ ഒരു ലോറി ക്ലീനറുടെ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഒരംഗവും അത് ചെയ്യുകയില്ല. കാരണം വളരെ സമാധാനപരമായിട്ട് മാത്രം എല്ലാവരുടെയും വണ്ടികൾ കയറ്റി നിർത്തുക എന്നുള്ള ആഹ്വാനം മാത്രമേ ഞങ്ങൾ അഖിലേന്ത്യാ സംഘടനയും ഞങ്ങളുടെ കേരള സംഘടനയും ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളൂ. ഒരു കാരണവശാലും വണ്ടി വഴിയിൽ തടയുകയോ വണ്ടി ആക്രമിക്കുകയോ ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് ആര് ചെയ്തു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളല്ല എങ്കിൽ, നിങ്ങളുടെ സംഘടന അനുകൂലികളല്ല എങ്കിൽ, പിന്നെ ഇത് ആര് ചെയ്തു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അത് ഏതെങ്കിലും സാമൂഹിക ദ്രോഹികൾ ഇത് ഈ സമരത്തിന് മുനയൊടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതിന് ഈ സംഘടന, അതായത് കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറി ലോറികൾ ഇന്നു മുതൽ തടയുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയും വണ്ടി തടയുമെന്ന് ഔദ്യോഗികമായിട്ട് ഒരു സ്ഥലത്തും ഒരു മാധ്യമങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ തടയേണ്ട ആവശ്യമില്ല. അന്യ സംസ്ഥാനത്തുള്ള വണ്ടികൾ യാതൊരു കാരണവശാലും ഇങ്ങോട്ടേക്ക് അയക്കില്ല എന്ന് ആ സംസ്ഥാനങ്ങളിലെ ഉടമകൾ തന്നെ നമ്മളുടെ ഒന്നിച്ചുള്ള യോഗങ്ങളിൽ തീരുമാനമെടുത്തതാണ്. അതല്ലാതെ തടയുന്ന വിഷയം വരുന്നില്ല. കാരണം വണ്ടികൾ യഥേഷ്ടം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരാതെ തന്നെ അവർ സമരത്തോട് സഹകരിക്കുന്നുണ്ട്. പിന്നെ തടയേണ്ട വിഷയമില്ല. ഇവിടെ മറ്റൊരു സ്ഥലത്തും ഒരു ലോ ആൻഡ് ഓർഡർ വന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല. നമ്മളുടെ സംഘടനയ്ക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നമ്മൾ അതിന് ശക്തമായി, നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ഈ അക്രമത്തിന് പിന്നിൽ ഉണ്ട് എങ്കിൽ അവരെ ഒറ്റപ്പെടുത്തും, പുറത്താക്കും. ഉറപ്പ്. കാരണം ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും അതിലുണ്ടെങ്കിൽ ഏത് തരത്തിൽ ഇടപെട്ടാലും അവരെ ശക്തമായിട്ട് അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം, അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ലോറി ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഹംസയാണ് പ്രതികരിച്ചത്. തങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും ഈ ലോറി ക്ലീനർ മരിച്ചതുമായി ബന്ധപ്പെട്ട അക്രമത്തിലുണ്ട് എങ്കിൽ പുറത്താക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മേട്ടുപാളയം സ്വദേശി മുബാറക് ബാഷിയാണ് ഇന്ന് വാളയാർ ചെക്ക് പോസ്റ്റിന് സമീപമുണ്ടായ കല്ലേറിൽ, പച്ചക്കറി ലോറിക്ക് നേരെയുണ്ടായ ലോറി സമര അനുകൂലികളുടെ കല്ലേറിൽ ഗ്ലാസ് തകർന്ന് പരിക്കേറ്റ് മരിച്ചത്.